ഹലോ, ഞാൻ മനീഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പുസ്തകത്തിനെ പറ്റി സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ അടുത്ത് വായിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്കൊരു നല്ല നോവലായി തോന്നിയ ഒരു ബുക്കാണ് ആലീസ് വക്കറുടേത് കളർ പർപ്പിൾ. ഈ പുസ്തകത്തിൻ്റെ ഒരു റിവ്യൂ ഒന്നുമല്ലാതെ ഈ ബുക്കിനെ പറ്റിയിട്ട് എനിക്കുള്ള അഭിപ്രായങ്ങളും എൻ്റെ ചില ചിന്തകളും എല്ലാം അടങ്ങുന്ന ഒരു ചെറിയൊരു വീഡിയോ. പിന്നെ അതിൻ്റെ കഥ മാക്സിമം പറഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാട്ടോ. തുടങ്ങുന്നതിന് മുമ്പായി ഇക്കഴിഞ്ഞ ചില മാസങ്ങളിലെ ചില വാർത്തകളും ചില സംഭവങ്ങളും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടും തുടരുന്ന വളരെ തീവ്രമായ, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വസ്തുതയായ വർണ്ണവിവേചനം. അമേരിക്കയിലെ ആഫ്രോ അമേരിക്കൻ വിഭാഗക്കാർക്കെതിരെയുള്ള ചിലവരുടെ ഒരു പ്രത്യേക മനോഭാവം. 1982 അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ച ആലീസ് വക്കറുടെ ഈ ഒരു നോവൽ സംസാരിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങളെ പറ്റിയിട്ടാണ്. ഒന്ന്, അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനം. 2, ഒരു സ്ത്രീയുടെ ജീവിതം. നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോഴും സംസാരിക്കേണ്ടി വരുന്ന രണ്ട് സുപ്രധാന വിഷയങ്ങളാണിവ. ഇത് രണ്ടും കൂടി ഒരു നോവലിൽ ഒരുമിച്ച് കൊണ്ടുവന്നു എന്നത് തന്നെയായിരിക്കണം ഈ നോവലിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം. ഇനി ഞാൻ ഈ നോവലിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇതൊരു എപ്പിസ്റ്റോളേച്ചറി നോവലാണ്. എപ്പിസ്റ്റോളേച്ചറി നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഇമെയിലുകൾ, ഡയറി എൻട്രി എന്നിവയുടെ രൂപത്തിലൊക്കെ ആയിരിക്കും ഇത്തരം നോവലുകൾ എഴുതിയിട്ടുണ്ടായിരിക്കുക. അരവിന്ദ് അടികയുടെ വൈറ്റ് ടൈഗർ, അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ എന്ന് മുതലായിട്ടുള്ള പുസ്തകങ്ങൾ ഇതേ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സീനി ദൈവത്തിന് എഴുതുന്ന കത്തുകൾ, പിന്നീട് തൻ്റെ സഹോദരിയായ നെറ്റിക്ക് എഴുതുന്ന കത്തുകൾ എന്നിവയുടെ രൂപത്തിലാണ് ആലീസ് വക്കറുടെ ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. താൻ തീരെ എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടൊക്കെ ഒന്നുമല്ല, ജീവിതത്തിൽ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് സീനി. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഈ നോവൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഷ ഒരു ആഫ്രോ അമേരിക്കൻ സ്ലാങ് അടങ്ങിയ ഒരു പ്രത്യേകമായിട്ടുള്ള, നല്ല രസകരമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഭാഷാപരമായി വായിക്കാൻ വളരെ എളുപ്പമാണെങ്കിലും കണ്ടൻറ് പരമായി കുറച്ച് ഡീപ്പായിട്ടുള്ള, നല്ല ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്ന ഒരു നോവലാണ് ദ കളർ പർപ്പിൾ. ലൈംഗിക അതിക്രമം, വർണ്ണവിവേചനം തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി സീനി പറയുന്നത് ആലീസ് വക്കർ എന്നൊരു എഴുത്തുകാരിയുടെ ഒരു റൈറ്റേഴ്സ് മാജിക് ആയിട്ട് എനിക്ക് തോന്നി. ഒരു നിഴല് പോലെ ജീവിക്കുന്ന സിലിയുടെ ജീവിതത്തിലേക്ക് ഷക് ഏവറി എന്ന ഒരു ശക്തി വനിത കടന്നു വരികയും അവർ സിലിയുടെ ജീവിതത്തെ ആകെ മൊത്തം മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഈ ഒരു നോവലിനുള്ളത്. ഇത് കേൾക്കുമ്പോൾ സിലി ഒരു സ്വപ്നങ്ങളൊക്കെ കുഴിച്ചുമൂടി ജീവിക്കുന്ന ഒരു വനിതയായിട്ടൊന്നും ആരും കാണരുത്. സിലിക്ക് സ്വപ്നങ്ങളേ ഇല്ലായിരുന്നു. അവരുടെ സ്വയം കണ്ടെത്തലിനെ പറ്റിയിട്ടുള്ള ഒരു നോവലാണിത്. മറ്റ് മെയിൻ സ്ട്രീം നോവലുകളിൽ നിന്ന് കളർ പർപ്പിളിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ കേന്ദ്ര കഥാപാത്രം ഒരു വീക്കായിട്ടുള്ള, ഒരു ദുർബലയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ വായനക്കാരെ സ്വയം ചിന്തിപ്പിക്കുന്നു ഈ ഒരു നോവൽ. അല്ലാതെ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു മനോഭാവം, അവരുടെ ഒരു ചിന്താരീതി, അതിലൂടെയല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ സ്വയം ചിന്തിക്കുന്നത് ഇതിലെന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന്. ഈ നോവലിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രമാണ് സീലിയുടെ മരുമകളായിട്ട് വരുന്ന സോഫിയ. സോഫിയയുടെ കഥയിലാണ് നമ്മൾ വളരെ നീചമായിട്ടും വളരെ ഭീകരമായിട്ടുമുള്ള റേസിസ്റ്റിക് സന്ദർഭങ്ങൾ കാണുന്നത്. ഫിസിക്കലിയും മാനസികമായിട്ടും പവർഫുള്ളായിട്ടുള്ള ഒരാളാണ് സോഫിയ എന്നതുകൊണ്ട് തന്നെ സോഫിയയുടെ കഥയിൽ സെക്സിസത്തിൻ്റെ അത്രയും വലിയൊരു ആപത്തായിട്ട് റേസിസത്തിനെ കൊണ്ടുവന്നിരിക്കുന്നതായി എനിക്ക് തോന്നി. ഒരു സമയത്ത് ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടുന്ന സിലി ദൈവത്തിന് കത്തുകൾ എഴുതുന്നു എന്നതിലൂടെ ദാരിദ്ര്യം ദൈവവിശ്വാസം എന്നൊരു ഐറണിക്കൽ ബൈറണി ആലീസ് വക്കർ ഈ നോവലിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഈ നോവലിൻ്റെ തുടക്കത്തിൽ സിലി ഒരു ദൈവവിശ്വാസിയല്ല, എന്നാൽ സിലിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയായിട്ടുള്ള നെറ്റി ഒരു മിഷനറിയായി തീരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപിടി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. എന്നതിന് പുറമെ ബ്ലാക്ക് ലിറ്ററേച്ചർ, ഫെമിനിസം എന്നീ വിഷയങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം കൂടി ഈ നോവൽ നൽകുന്നു. ആലീസ് വക്കർക്ക് 1983 പുളിറ്റ്സർ പ്രൈസ് ഫോർ ഫിക്ഷൻ നേടിക്കൊടുത്തു കളർ പർപ്പിൾ എന്ന ഈ നോവൽ. ഈ ഒരു അവാർഡിന് അർഹയായ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള വനിതയെ അവർ മാറി. എന്നിരുന്നാലും ഈ നോവലിലെ ചില കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള വസ്തുതകൾ കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തും നിരോധിക്കപ്പെട്ട ഒരു നോവൽ കൂടിയാണ് ദ കളർ പർപ്പിൾ. ഈ നോവലിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ, കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കാൻ ഒരുപാടുണ്ട്. എന്നാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം. നന്ദി. I may be ugly and can't cook. A voice says to everything listening, but I'm here.